ബഹുമാന്യരായ അധ്യക്ഷരവർഗളെ, ആദരണീയനായ ഡോക്ടർ മൊഹസിൻ മുത്തബാഖനി, റെപ്രസെൻറ്റേറ്റീവ് ഫ്രം റിയാദ്, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറുകളാണ് നടന്നു വന്നത്. ഇപ്പോൾ ഈ സെമിനാറിൽ പ്രതിപാദിക്കുന്ന വിഷയം ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമാണ്. അത് വിശദമായി പ്രതിപാദിക്കാൻ ഒരുപാട് സമയം ആവശ്യമാണ്. എന്നാൽ ഇന്ന് അതൊരു ചർച്ചാവിഷയമായി കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഇതിനിടെ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച രജീന്ദ്ര സർച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ്. ആ റിപ്പോർട്ട് നടപ്പാക്കുമോ, നടപ്പാക്കാൻ എന്തൊക്കെയാണ് വിഷമം, എങ്ങനെയാണ് നടപ്പാക്കുക എന്നുള്ള ചർച്ച രാജ്യം മുഴുവൻ അനുകൂലമായും പ്രതികൂലമായും വിശദ വിവരങ്ങൾ അടങ്ങിയതുമായ പല പ്രസംഗങ്ങളും ചർച്ചകളും നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ നമസ്കാരത്തിന് മുമ്പ് നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാനും ബംഗ്ലാദേശും വിഭജിച്ച് പോയതിന് ശേഷവും മുസ്ലിം ജനസംഖ്യയിൽ ലോകത്തെ രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്. ഏറ്റവും അധികം മുസ്ലിമീങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇല്ലാത്ത ഇന്ത്യയിലാണ്. 13,80,00,000 മുസ്ലിമീങ്ങളുണ്ട് എന്നാണ് കണക്ക്. ഈ മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾ, അതാണല്ലോ നമ്മുടെ യഥാർത്ഥ ചർച്ചാവിഷയം. ആ പ്രയാസങ്ങളിൽ പ്രധാനപ്പെട്ടത് 3 എണ്ണമാണ് രജീന്ദ്ര സച്ചാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 1, അവരുടെ വ്യക്തിത്വം, ഇംഗ്ലീഷിൽ ഐഡൻറ്റിറ്റി എന്ന് പറയും. 2, അവരുടെ സുരക്ഷിതത്വം, ഇക്വിറ്റി, സംരക്ഷണം, അതാണ്. 3, ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സാമൂഹ്യനീതി, മറ്റ് എല്ലാ ജനവിഭാഗങ്ങളുടെ പൊതുധാരയിൽ അവർക്ക് നീതി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് 3 പ്രശ്നം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു ചർച്ചയാണ് രജീന്ദ്ര സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ, ഐഡൻറ്റിറ്റി, സെക്യൂരിറ്റി, ഇക്വിറ്റി, സുരക്ഷിതത്വം, വ്യക്തിത്വം, സാമൂഹ്യനീതി, ഇതൊക്കെ പ്രശ്നമായി വന്നത് നമ്മൾ മുസ്ലിമീങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷമായി വന്നതുകൊണ്ടാണ്. ന്യൂനപക്ഷങ്ങൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്, ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്, ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ്. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും പ്രശ്നമുണ്ടോ എന്നത് വലിയ വിഷയമാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപാദ്യം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചപ്പോൾ പ്രധാനികളും പ്രമാണികളും രാഷ്ട്രീയ നേതാക്കളും സാമ്പത്തിക ശക്തിയുള്ളവരും പാകിസ്ഥാനിലേക്ക് പോയി. ഇവിടെ ബാക്കിയായിട്ടുള്ള ജനത, പാവപ്പെട്ടവർ, സാധുക്കൾ, ഗതിയില്ലാത്തവർ, പോകാൻ വഴിയില്ലാത്തവർ, അങ്ങനെയുള്ള ജനലക്ഷങ്ങളാണ് ഇവിടെ ബാക്കിയായി കടന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി വന്നവരും ഇവിടുന്ന് അഭയാർത്ഥികളായി അങ്ങോട്ട് പോയവരും അവർ തമ്മിലുള്ള സംഘർഷവും സംഘട്ടനങ്ങളും അതുവഴി ഉണ്ടായിട്ടുള്ള ലഹളകളും വടക്കേ ഇന്ത്യയിൽ നിരന്തരമായ ചോരപ്പുഴ ഒഴുക്കിയ ഒരു കാലഘട്ടത്തിലാണ് പ്രമാണികളും പ്രധാനികളുമില്ലാത്ത സാധുക്കളായിട്ടുള്ള ഗതിയില്ലാത്തവരുടെ സമൂഹം ഇവിടെ ബാക്കി വന്നത്. ആ സമൂഹം സംരക്ഷണത്തിന് വേണ്ടി ഒരു ഭാഗത്തെ കടിഞ്ഞുകൂടി, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും
പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങളിലൊക്കെ നിരവധി നിരവധി ആളുകൾ ഒരൊറ്റ ഭാഗത്ത് അടിഞ്ഞുകൂടിയതായിട്ട് കാണാൻ സാധിക്കും. ആ അടിഞ്ഞുകൂടിയ ആളുകൾ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അടിഞ്ഞുകൂടിയതെങ്കിലും അതുകൊണ്ട് തന്നെ അവർ പല ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് രജീന്ദ്ര സച്ചാർ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്? തുടർന്നുണ്ടായിട്ടുള്ള ജാതീയമായ വർഗീയമായ ചേരിതിരിവിൽ ഇവരെ അവഗണിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമം ഒരുപാട് കാലമായി നമ്മുടെ രാജ്യത്ത് നടന്നു വന്നു. അതിൻ്റെ ഫലമായി അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് വികസന കാര്യങ്ങൾ എത്താതെ പോയി. നല്ല കിണറും വെള്ളവും ഇല്ലാതെ പോയി. ഇലക്ട്രിസിറ്റി കിട്ടാതെ പോയി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതെ പോയി. തൊഴിലവസരങ്ങളില്ലാതെ പോയി. ഇങ്ങനെ അധികാരത്തിൻ്റെ ഇടനാഴികയിൽ അവഗണിക്കപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാൻ ആരുമില്ലാത്ത വിധത്തിൽ ഒറ്റപ്പെടുന്ന സ്ഥിതി അവർക്കുണ്ടായി എന്ന് ഈ രജീന്ദ്ര സച്ചാർ തന്നെ പറയുന്നു. അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 6 അംഗങ്ങൾ വേറെയുമുണ്ട്. ആ കമ്മീഷനാണ് 2005 ആ കമ്മീഷൻ മാർച്ച് 9 പ്രധാനമന്ത്രി നിയമിച്ചത്. ഒരു കൊല്ലം കൊണ്ട് പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചു. അതിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആളുകൾ വളരെ ദുരിതം നിറഞ്ഞ ജീവിതമാണ് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഇവിടെ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിത്വം 2 പ്രയാസങ്ങളെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ സമുദായം. 1, അവർ ദേശവിരുദ്ധരാണ് എന്ന നിരന്തരമായ വ്യാപകമായ പ്രചരണം നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. അതിന് ചില ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളും സംഭവങ്ങളും എടുത്ത് കാണിക്കാനുണ്ടാവും. ചിലരത് ഉദ്ദേശപൂർവ്വം നിർമ്മിച്ചതുമാവാം. പക്ഷേ അവർ തന്നെ ഞങ്ങൾ ദേശസ്നേഹികളാണെന്ന് തെളിയിക്കേണ്ടതായിട്ടുള്ള ബാധ്യത അവർക്ക് തന്നെ വന്നു ചേരുന്നു. അതാണ് ഇന്ന് മുസ്ലിം ന്യൂനപക്ഷം ഇന്ത്യയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. ഇന്ത്യയിലെ പ്രശ്നം പറയുമ്പോൾ കേരളത്തിലത് മാറ്റി വേറെ പറയേണ്ടതുണ്ട്. ഇന്ത്യയിലുള്ള മറ്റ് എല്ലാ രാജ്യങ്ങളിലുമുള്ള ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമല്ല കേരളത്തിലുള്ളത്. കേരളത്തിലുള്ളവരുടെ പ്രശ്നമല്ല അവിടെ ഉള്ളത്. അത് രണ്ടും രണ്ടായിട്ട് കാണണം. അത് ഞാൻ വേറെ പറയാം. അപ്പോൾ ഈ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇന്നതാണ്. അതിർത്തിയിലുള്ള ആളുകളൊക്കെ ISI ഇങ്ങോട്ട് കടന്നു വന്നതാണ്. പാകിസ്ഥാൻ്റെ ചാരന്മാരാണ്. പാകിസ്ഥാൻ്റെ നിർദ്ദേശമുണ്ട്. എന്നാൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പെരുപ്പിച്ചും വർദ്ധിച്ചും അതിൻ്റെ ആളുകളാണ് മുഴുവൻ എന്നുള്ള ആക്ഷേപം, വിമർശനം ഇന്ത്യയിലെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന, വ്യക്തിത്വത്തിന് ആഘാതം ഏൽപ്പിക്കുന്ന സംഭവമാണ്. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമില്ലാതെ ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കില്ല എന്ന് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. ടെസ്റ്റ് ഓഫ് ഡെമോക്രസി ഈസ് ദ സെക്യൂരിറ്റി ഓഫ് മൈനോറിറ്റി. ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണമാണ് ജനാധിപത്യത്തിൻ്റെ പരീക്ഷണത്തിൽ പ്രധാനപ്പെട്ടത്. ജനാധിപത്യം വിജയിച്ചോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് എന്നാണ് നമ്മളെ ഭരണഘടന പറയുന്നത്. അപ്പോൾ ആ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനും അവരെ മുഖ്യധാരയിൽ ഉയർത്തിക്കൊണ്ടുവരാനും പല നടപടികളിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെ എടുത്തു വന്നിട്ടുണ്ട്. ആ എടുത്തു വരുന്നതൊക്കെ മുസ്ലിം പ്രീണനമാണ് എന്ന് വ്യാപകമായ പ്രചരണം എതിരാളികൾ അഴിച്ചുവിടുന്നുണ്ട്. മുസ്ലിം വ്യക്തിത്വത്തെ ആക്രമിക്കുന്ന രണ്ടാമത്തെ ശത്രുവിനെയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. മുസ്ലിം അപ്പീസ്മെൻ്റ്, മുസ്ലിമീങ്ങളുടെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു, വോട്ട് ബാങ്കാക്കി അവരെ വോട്ട് തട്ടാൻ വേണ്ടി പ്രീണന നയം നടപ്പാക്കുക. ആര് നടപ്പാക്കിയാലും അങ്ങനെ ഒരു പ്രചരണവും ഉണ്ട്. ഇത് രണ്ടാണ് വ്യക്തിത്വം നിലനിർത്തുന്നതിൽ വലിയ അപകടമായിട്ടുള്ളത്. പിന്നെ വ്യക്തിത്വം എന്ന് പറയുന്നത് അവൻ്റെ ഡ്രസ്സ് നോക്കാം, അവൻ്റെ ഭാഷ നോക്കാം, അവൻ്റെ സംസ്കാരം പരിശോധിക്കാം. അതുകൊണ്ടൊക്കെ ചില പ്രയാസങ്ങളും വടക്കേ ഇന്ത്യയിൽ അനുഭവിക്കുന്നുണ്ട്. ഈ താടിയും തൊപ്പിയും ബുർക്കയും സച്ചാർ കമ്മീഷൻ പറയേണ്ടതാണ്, ഞാൻ പറയേണ്ടതല്ല.
ഈ പറയുന്നതിൽ നിന്നും എൻ്റെ അഭിപ്രായമില്ല, സച്ചാർ കമ്മീഷൻ്റെ അഭിപ്രായമാണ്. ഈ വേഷവിധാനങ്ങൾ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ, ഐഡൻറ്റിഫിക്കേഷൻ വ്യക്തമായി മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അവർക്ക് ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരു സ്ഥലം മാറി ചെന്നാൽ അവിടെ വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. നല്ല സ്കൂളുകളിൽ ഇവർക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവഗണനയുടെ പുറമെ വ്യക്തിത്വത്തിൻ്റെ ഈ പ്രത്യാഘാതവും അവരനുഭവിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമിനെ തിരിച്ചറിയാനുള്ള ഈ അടയാളങ്ങൾ അവർക്ക് തന്നെ വിനയാവുന്ന സ്ഥിതിയും വടക്കേ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വീട് വാടക കിട്ടാൻ വരെ വിലക്കുണ്ടായിരുന്നു പല സ്ഥലത്തും, ഇപ്പോഴും ഉണ്ട്. ഗുജറാത്തിലും ഒറീസയിലും മറ്റ് പല സ്ഥലങ്ങളിലും അത്തരം സംഭവങ്ങൾ പലതും നടന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. കുട്ടികളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വരെ അവർക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. മതപരമായ കാരണങ്ങളാൽ മുസ്ലിം സ്ത്രീകളും ഒറ്റപ്പെടാനും അവഗണിക്കപ്പെടാനും ഇടയായിട്ടുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ അവഗണിക്കപ്പെടുന്നു. ഇതാണ് മുസ്ലിം വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സച്ചാർ കമ്മീഷൻ്റെ നിഗമനങ്ങൾ. ഈ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിനെതിരായിട്ടുള്ള ഇത്തരം നീക്കങ്ങളിൽ അവർക്ക് സംരക്ഷണം കൊടുക്കണം. അതിന് മാർഗങ്ങൾ എന്ത്? ആ മാർഗമാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് സുരക്ഷിതത്വമാണ്. സാമുദായിക സംഘർഷങ്ങളിലും വർഗീയ ലഹളകളിലും ഉണ്ടാകുന്ന ഭയം, വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എപ്പോഴും ആ ഭയത്തിലാണ് നിൽക്കുക. എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടുകയെന്നറിയില്ല. അലിഗറിൽ വർഗീയ കലാപം ഉണ്ടായത് 2 സെക്കൻഡ് കൊണ്ടാണ്. ആഗ്രയിലുണ്ടായത് 3 മിനിറ്റ് കൊണ്ടാണ്. ഗുജറാത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. അപ്പോൾ ബോംബെയിലോ അതുപോലെ തന്നെ ഭീവണ്ടിയിലും മീററ്റിലും എല്ലാം വർഗീയ കലാപം എന്ന് പറയുന്നത് എന്തിന്? ആർക്ക് ഇതൊന്നും അറിയില്ല. എപ്പോഴും എങ്ങനെയും ഉണ്ടാവാം. ഇതിൻ്റെ ഭയവിഹ്വലരായ ഒരു ജനസമൂഹത്തെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, സംഘട്ടനങ്ങൾ, അവിടെ ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതപരമായ നിലപാട്, അത് ഗുജറാത്തിൽ നമ്മൾ അനുഭവിച്ചു പോയതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ബോംബെ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേറെ ഒരു ജഡ്ജിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും മേശപ്പുറത്തുണ്ട്. ആ റിപ്പോർട്ട് ഇന്നും പരിശോധിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ, ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഏത് പാർട്ടി, ഏത് മുഖ്യമന്ത്രി, ഏത് പ്രധാനമന്ത്രി, അങ്ങനെയല്ല പറയുന്നത്. മൊത്തത്തിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ രാഷ്ട്രീയമില്ല, വിഭാഗീയതയില്ല. ഭരണം എന്ന് പറയുന്നത് രാജ്യത്ത് ഭരണം നടത്തുന്ന ബ്യൂറോക്രാറ്റ്സ്, അധികാരി വർഗമാണ്. ഗവൺമെൻറ് വരും, ഗവൺമെൻറ് പോകും. പ്രധാനമന്ത്രി വരും, പ്രധാനമന്ത്രി മാറും. മുഖ്യമന്ത്രി വരും, മുഖ്യമന്ത്രി മാറും. ഉദ്യോഗസ്ഥന്മാരൊന്നാണ്, പോലീസുകാരൊന്നാണ്, സെക്രട്ടറിമാരൊന്നാണ്. ഭരണത്തിൻ്റെ മെഷീനറി, സംവിധാനം ആര് വന്നാലും ഒറ്റൊന്നാണ്. അതിനകത്തുള്ള ചില അന്ധചിത്രതകളും അപകടങ്ങളുമാണ് സച്ചാർ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതപരമായ നിലപാട്, ഗവൺമെൻറ് നിഷ്ക്രിയത്വം പാലിക്കുന്നു ചില സ്ഥലങ്ങളിൽ. ഒന്നും കണ്ടില്ല എന്ന് നടിക്കുക, നല്ല മാറി നിന്നാൽ മതിയല്ലോ, മെല്ലെ ഒഴിഞ്ഞു നിന്നാൽ മതി, അങ്ങനെ നടക്കേണ്ടോട് നടക്കും. അങ്ങനെ ഏതെല്ലാം സംഭവം നടന്നിട്ടുണ്ട്. രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് വരാതെ സൂക്ഷിക്കുമെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചു. ഇന്ത്യ ഗവൺമെൻറ് പോലീസും പട്ടാളവും പീരങ്കിയും പാകിസ്ഥാനോട് 2 തവണയും ചൈനയോട് 1 തവണയും യുദ്ധം ചെയ്ത സന്നാഹം ഒക്കെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കയ്യിലില്ലേ? അതെന്തുകൊണ്ട് ഇടപെട്ടില്ല? എന്തുകൊണ്ട് തടഞ്ഞില്ല? 2 രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ശക്തമായ പട്ടാള ശക്തിയും ആയുധ ബലവുമുള്ള ഒരു രാഷ്ട്രത്തിന് ഒരു ആരാധനാലയം തകർക്കുമ്പോൾ നിർത്തണം എന്ന് പറയാൻ സാധിക്കില്ലേ? ഇതാണ് സൗകര്യപൂർവ്വം മാറി നിൽക്കുക എന്ന് ഞാൻ പറയുന്നതല്ല, സച്ചാർ കമ്മീഷൻ പറയുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്നല്ല, 10 അല്ല, ധാരാളമുണ്ട്. അങ്ങനെ ഉണ്ടായ സംഭവത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിലും പക്ഷപാതമുണ്ട്. ബൾക്കീസ് ബാനുവിൻ്റെ കേസൊക്കെ കണ്ടില്ല നിങ്ങൾ? കേസെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല. കേസെടുത്ത് ഡൽഹിയിൽ നിന്ന് വേറെ പോലീസ് വന്നിട്ടാണ്. ആ കേസ് വിചാരണ ചെയ്യാൻ ഗുജറാത്തിൽ സാധിച്ചില്ല. കേസ് വിചാരണ ചെയ്ത് ബോംബെയിലെ കോടതിയിലാണ്. അവസാനം
ആറ് പ്രതികളെ വിട്ടു, 11 പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചു. 3 മാസം ഗർഭവതിയായിരുന്നു ആ സ്ത്രീ, 10-21 വയസ്സായിട്ടുള്ളു. ഒരു കുട്ടി മാത്രമുള്ള സ്ത്രീ, ഭർത്താവുള്ള സ്ത്രീ, കുടുംബത്തെ മുഴുവൻ കശാപ്പു. ഇവളെ ഗർഭവതിയായ ബൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്തു, കുട്ടി അലസിപ്പോയി, ഗർഭം അലസിപ്പോയി. അവർ ശക്തമായി പോരാടി നിയമയുദ്ധം നടത്തി. ബോംബെ സെഷൻസ് കോടതിയിൽ നിന്ന് 11 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ മേടിച്ചു കൊടുത്തു. ഇപ്പോൾ ശിക്ഷ മേടിച്ചു കൊടുത്തുകൊണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ട മാനം കിട്ടുമോ? ഇവർക്ക് നഷ്ടപ്പെട്ട അഭിമാനക്ഷതം പരിഹരിക്കാൻ സാധിക്കുമോ? ഈ ഭീതി, ഈ ഭയം, ഇങ്ങനെ വരാമല്ലോ എന്നുള്ള പേടി വന്നു കഴിഞ്ഞാലുള്ള പക്ഷപാതം, നടപടിയിലും നഷ്ടപരിഹാരത്തിനുമുള്ള പക്ഷപാതം, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, പോലീസ് റെക്കോർഡുകളിൽ പല സ്ഥലത്തും സംഘർഷം നടന്നാൽ, സംഘട്ടനം നടന്നാൽ റെക്കോർഡിൽ അക്രമികൾ മറ്റവരായിരിക്കും. കമ്മീഷൻ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ടുണ്ട്. അക്രമികൾ മുസ്ലിമീങ്ങളാണ് എന്ന് രേഖപ്പെടുത്തുക, പിന്നെ മേലധികാരത്തിനോ കോടതിക്കോ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ബെസ്റ്റ് ബേക്കറി കേസ് അങ്ങനെയായിരുന്നു. ബെസ്റ്റ് ബേക്കറി കേസിൽ ആ സ്ത്രീ കൊടുക്കുന്ന തെളിവുകൾ മുഴുവൻ അവർക്കെതിരായിട്ടാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ആ റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ് കുറ്റക്കാരി. അവർ വാക്ക് മാറ്റി പറഞ്ഞു, മൊഴി മാറ്റി പറഞ്ഞു എന്നാണ് രേഖ. ഇത് ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ചെയ്യാൻ സാധിക്കുമല്ലോ. അതും വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് പോലീസിൻ്റെ അതിക്രമണങ്ങൾ. ബോംബെയിലും ഗുജറാത്തിലുമൊക്കെ തൽപര കക്ഷികളെക്കാൾ അക്രമം ചെയ്ത് പോലീസാണെന്നാണ് റിപ്പോർട്ട്. മുസ്ലിമീങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് പറയാൻ പറ്റിയ ഒരു റിപ്പോർട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളാരും അന്വേഷിച്ച റിപ്പോർട്ടല്ല, അത് വെച്ചാണ് പറഞ്ഞു വരുന്നത്. പോലീസിൽ മുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം ഇല്ല. ഇപ്പോൾ വളരെ വളരെ കുറവാണ്. ഇവിടുത്തെ പോലീസല്ല, ഇവിടെ ഞാൻ വേറെ പറയാം, ഇന്ത്യ ഒട്ടാകെയുള്ള സ്ഥിതിഗതികളാണ് പറഞ്ഞു വരുന്നത്. പട്ടാളത്തിലും പോലീസിലും നടപടി സ്വീകരിക്കേണ്ടയിടത്തും സാമുദായിക അടിസ്ഥാനത്തിലുള്ള യാതൊരു പ്രാതിനിധ്യവുമില്ല. ഈ സംവരണവും ചില ആളുകൾ കയറിക്കൂടുന്നതൊക്കെ കേരളത്തിലേ ഉള്ളൂ, ഇന്ത്യയിൽ എവിടെയും അങ്ങനെയില്ല. അതിൻ്റെ ദുരിതവും ഇവരനുഭവിക്കുന്നു. ചേരി പ്രദേശങ്ങളിൽ ഇടുങ്ങിയ കൂരകളിലെ ജീവിതം, ഒരു സൗകര്യവും ഇല്ലാത്ത സംവിധാനം, അതിൽ ഞെക്കി ഞെരുക്കപ്പെടുന്ന കഷ്ടപ്പെടുന്ന വിഭാഗമാണ്. ചില സ്ഥലങ്ങളിൽ നിർബന്ധമായി ഒഴിഞ്ഞു പോകേണ്ടി വരുന്നു. ഒഴിഞ്ഞു പോകുമ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് വീട് കിട്ടുന്നില്ല. ഇതൊക്കെ വടക്കേ ഇന്ത്യയിലെ പൊതുവേയുള്ള സ്ഥിതിഗതികളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അയൽപക്കത്തുള്ളവരുടെ സംഘടിതമായ അവസര നിഷേധം, എല്ലാവർക്കും ഒരവസരം അവകാശമുണ്ടല്ലോ, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം, പഠിക്കാനുള്ള അവസരം, കച്ചവടം ചെയ്യാനുള്ള അവസരം, കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം, സമ്പാദിക്കാനുള്ള അവസരം, തൊഴിൽ ചെയ്യാനുള്ള അവസരം, ഈ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നത് പക്ഷപാതപരമായിട്ട് ഒരുപാട് കാലമായി അനുഭവിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതാണ് ഈ സംരക്ഷണത്തെക്കുറിച്ച്, സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള പോയിൻസുകൾ മാത്രമേ ഞാൻ പറഞ്ഞു വന്നുള്ളൂ. പിന്നെ അവസാനം പറഞ്ഞത് സാമൂഹ്യ നീതിയാണ്. സാമൂഹ്യ നീതിയിലാണ് വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, ഉദ്യോഗത്തിലെ അവസരങ്ങൾ. അത് പൂർണ്ണമായിട്ടില്ല, വളരെ കുറവാണെങ്കിലും നമ്മളെ കേരളത്തിൽ ഒരു പരിധിവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളും അവകാശവാദങ്ങളും വിവിധ കക്ഷികൾ, വിവിധ ഭരണക്കാരുള്ള കേരളത്തിൽ പലർക്കും പറയാനുണ്ട്. നമ്മളെ കാലത്താണെന്ന് ഞാൻ പറയും, രണ്ടത്താണിൻ്റെ കാലത്താണ് രണ്ടത്താണിക്ക് പറയാം, ആര്യാടം വന്നാൽ അയാളെ കാലത്താന്ന് പറയും. ഏത് കാലത്തായാലും കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ കാലാവസ്ഥയുണ്ട്. ഒരു പരിധിവരെ കുറേ കാര്യങ്ങൾ രക്ഷ കിട്ടിയിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ പൂർണ്ണമായി അവഗണിക്കപ്പെട്ട സ്ഥിതിയാണുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ വളരെ പിന്നോക്കമാണ്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ തന്നെ ഹോട്ടലുകളിൽ തുടക്കുന്ന ആളുകൾ, വെള്ളം മുക്കുന്നവർ, കൈവണ്ടിക്കാർ, ഇരുമ്പ് പണിക്കാർ, തോട്ടിപ്പണിയെടുക്കുന്നവർ, ഗ്ലാസ് കഴുകുന്നവർ, ഇതെല്ലാം ഈ സമുദായത്തിൽപ്പെട്ടവരായിട്ട് കാണാം. ബീഹാറിൽ നിന്ന് വരുന്ന സാധുക്കളൊക്കെ ഏത് വിധത്തിലാണ് ഡൽഹിയിൽ നിന്നറിയോ?
ബീഹാരികളാണ് പല സ്ഥലങ്ങളിൽ കോഴിക്കോട് വരെ വന്ന് പണിയെടുക്കുന്നവരുണ്ട്, ബീഹാറിൽ നിന്ന് വരുന്നവർ. അതൊക്കെ ഈ സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകൾ വരുന്നു എന്ന് കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തരം പ്രശ്നങ്ങൾ ഉദ്യോഗ കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ അവസരം നിഷേധിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ അനുഭവപ്പെടുന്നു. തൊഴിലവസരങ്ങൾ എല്ലാം കിട്ടുന്നില്ല, ഉദ്യോഗത്തിലെ അവസരങ്ങൾ കിട്ടുന്നില്ല, വിദ്യാഭ്യാസം എല്ലാവരും പോകാൻ മുഖ്യധാരയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, തൊഴിൽ, ഉദ്യോഗം, ജോലി, ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ സമൂഹത്തിന് ഒട്ടാകെയുള്ള അവകാശങ്ങൾ നീതിയുക്തമായി വീതിച്ചെടുക്കുക, അത് കിട്ടുന്നില്ല എന്ന് വ്യക്തമായി കമ്മീഷൻ എഴുതി വച്ചിട്ടുണ്ട്. ഇതിന് ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് 2006 നവംബർ 19 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ആ കമ്മിറ്റി വന്ന് കൊടുത്തു. പതിവിന് വിരുദ്ധമായിട്ട് ആ റിപ്പോർട്ട് നവംബർ 2006 നവംബർ 30 ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നിട്ടുള്ളത് വെച്ചിട്ടില്ല. കുറേ റിപ്പോർട്ടുകൾ വെക്കാൻ ബാക്കിയുണ്ട്. ഗോപാൽ സിംഗ് കമ്മീഷൻ എന്നൊരു ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം 82 കൊടുത്ത റിപ്പോർട്ട് ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല. 74 റിപ്പോർട്ടുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ എത്ര റിപ്പോർട്ടുണ്ട്? പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞോ? പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. നെട്ടൂർ പി ദാമോദരൻ കമ്മീഷൻ റിപ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്, കുറേ നടപ്പാക്കി, കുറേ നടപ്പാക്കിയില്ല, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കാലം കഴിഞ്ഞു പോയി. ഈ വിധത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ ഗതി എന്താവും എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണാം. റിപ്പോർട്ട് വന്നിട്ട് ഒരു കൊല്ലം ചില്ലറയായി. അതിൽ അദ്ദേഹം പറയുന്നത് സംവരണം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കണം, അവസര സമത്വം ഉറപ്പുവരുത്തണം, മുസ്ലിമീങ്ങൾ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് റോഡ് വെട്ടി കൊടുക്കണം, സ്കൂൾ സ്ഥാപിച്ചു കൊടുക്കണം, വെള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നൽകുന്ന പ്രത്യേക തരത്തിലുള്ള ചില പദ്ധതികൾ നമ്മളിവിടെ നടപ്പാക്കുന്നുണ്ട്, അത് ഈ വിഭാഗത്തിനും നടപ്പാക്കണം. ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളുടെ സ്ഥിതി കണ്ടിട്ട് ഇന്ത്യ മുഴുവൻ ഇങ്ങനെയാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അലിഫ് ബാഗ് അക്ഷരമാല കൂടുതൽ മുഴുവൻ അറിയാത്തവരാണ് ഭൂരിപക്ഷവും. മതത്തിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയവർ വളരെ കുറച്ചായിരിക്കും. എന്നാൽ ചില പണ്ഡിതന്മാരും നേതാക്കന്മാരും മഹാന്മാരും ഇല്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജനസാമാന്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിൻ്റെ ദുർഗതിയാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. കേരളം എത്രയോ വ്യത്യസ്തമാണ്, അങ്ങനെയല്ല അവിടെ. അവർക്ക് ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ കമ്മീഷൻ വളരെ അടിവരെ ഇട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വഖഫ് സ്വത്ത് എത്രയാണ് വഖഫ് സ്വത്ത് എന്ന് നിങ്ങൾക്കറിയുമോ? നമ്മളെ കേരളത്തിലൊക്കെ തുച്ഛമായിട്ടല്ലേ വഖഫുള്ളൂ? വളരെ കുറച്ച്, കോടാനകോടി ഡോളറിൻ്റെ ഇരട്ടിയാണ് വഖഫ് സ്വത്തിൻ്റെ കഥ. പറയാനില്ല, പാർലമെൻറ്റിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും 10 അവിടുന്നും 5 ഇവിടുന്നും 15 സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി, MP ഒരു കമ്മിറ്റിയുണ്ട്, ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമാണ്. ആ കമ്മിറ്റി ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളെയും വഖഫ് ബോർഡിൽ വിസിറ്റ് ചെയ്യുകയും വഖഫ് സ്വത്തുകൾ ചിലത് നേരിട്ട് കാണുകയും സ്ഥിതിഗതികൾ പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പോയത്. ആ വഖഫ് സ്വത്ത് മാത്രം വീണ്ടെടുത്ത് കിട്ടിയാൽ അത് മതി ഈ സമുദായത്തെ ഉദ്ധരിക്കാൻ. പക്ഷേ കിട്ടാൻ വഴിയില്ല. കുറേയൊക്കെ അതിൻ്റെ പരിപാലനം നടത്തിയവരുടെ തെറ്റായ സമീപനം കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും നടപടിക്രമങ്ങളെ കൊണ്ടും അന്യാധീനപ്പെട്ടു പോയി. കയ്യേറുന്നവനെ ഒഴിപ്പിക്കാൻ നിയമ നടപടികൾ നടത്താതെ പോയി. ചിലത് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കള്ളക്കളികളും വേറെയുണ്ട്. ഇങ്ങനെ മുഴുവൻ അന്യാധീനപ്പെട്ട് കിടക്കുക. ഡൽഹി പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ശ്മശാനത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നടക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു. ആർക്കും അവിടെ അവിടുത്തെവർക്ക് ആക്ഷേപമില്ല. എന്താ കാരണം? അവരറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കണം, സാമ്പത്തികമായി പിൻബലം കൊടുക്കണം, സംഘടിതമായി വിദ്യാഭ്യാസം ചെയ്യിക്കണം. ഇങ്ങനെയുള്ള റിപ്പോർട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, മുഖ്യധാരയിൽ മറ്റ് സമുദായത്തിനൊപ്പം
ഈ സമുദായത്തെ വളർത്തിക്കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിൽ മുൻപന്തിയിൽ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ഒക്കെ അഭിപ്രായം. അതിനുവേണ്ടി എന്തും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.